മച്ഛലി ധിൻബർ ധൗഡ് ലഗാത്തി ഫിർഭി കബുവോ സോ തീഹെ ഇപ്പോൾ ഇവിടെ കവയിത്രി സുനിത യാദവ് പറയുന്നത് നമ്മൾ മനുഷ്യർ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ കണ്ടു പഠിക്കണം അല്ലേ മത്സ്യങ്ങളെയും മീൻ എന്താ ഉറുമ്പുകളെയും ഒക്കെ കണ്ടു പഠിക്കണം അവ ഒരിക്കലും തന്നെ മടി കാണിക്കുന്നില്ല പ്രവൃത്തിയിൽ അവ എപ്പോഴും ജോലി ചെയ്തു കൊണ്ടേയിരിക്കുന്നു അവ എപ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നത് പോലും നമ്മൾ അറിയുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ മഹാന്മാരായ പല ആൾക്കാരുടെയും ജീവചരിത്രം പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാവും അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ പ്രശസ്തരായിത്തീർന്നതും ഓക്കെ സോ അവിടെ നമുക്ക് ഇനി അടുത്ത ലൈനിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം ഓക്കെ ഗിർക്കർ ഉഠോ ഉഡ്കർ ബൈട്ടോ ഫിർ ദൗഡ് ലഗാദോ തും गिर कर उठो उठकर बैठो फिर दौड़ लगा दो तुम आज का काम आज करो तुम कल पर कभी न छोडो हिलमिल कर सब बढ़ते रहना सबसे मीठा बोलो जी सुबह सवेरे बिस्तर छोड़ो रात में जल्दी सोलो तुम ം കർ സക്തേ ഹം കർ സക്തേ ബാർ ബാർ യേ ബോലോത്തും ഓക്കെ ഹം കർ സക്തേ ഹം കർ സക്തേ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ എനിക്ക് കഴിയും ഐ ക്യാൻ ഡൂ അല്ലേ ഐ വിൽ ഡു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ് കവയിത്രി ഇവിടെ നമ്മളോട് പറയുന്നത് काम को हम തബി കർസക്തി ഹെ ജബ് ഹമാരെ അന്തർസേ കർണയ്ക്ക് ഇച്ഛാശക്തി ഹോത്തി ഏതൊരു ജോലിയും നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിലതിനു ഇച്ഛാശക്തി ഉണ്ടാവണം അല്ലെ നമ്മൾ ചെയ്യും അതെനിക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഞാനത് ചെയ്തിരിക്കും എന്നുള്ള ആ ഒരു ഇച്ഛാശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കേത് ജോലിയും ചെയ്യാനുള്ള എന്താ ഒരു താല്പര്യം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മടി കളഞ്ഞ് മടിയില്ലാതെ പ്രവൃത്തി ചെയ്യാൻ തൽപരരായിരിക്കണം എന്നാണ് കവയിത്രി പറയുന്നത് ഓക്കെ ഗിർഗർ ഉഠോ ഉഠ്ക്കർ ബൈട്ടോ ഫിർ ദൗഡ് ലഗാതോ തും അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് കൊച്ചു കുട്ടികൾ അവരെങ്ങനെയാണ് നടക്കാൻ പഠിക്കുന്നത് അവർ നടക്കാൻ പഠിക്കുന്നത് മക്കളൊക്കെ മക്കളുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു പിടി അല്ലെങ്കിൽ ഒപ്പിച്ച വെക്കുന്ന സമയത്ത് രണ്ട് സ്റ്റെപ്പ് വെക്കും അവിടെ താഴെ വീഴും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം എന്താ പിടിച്ച് നടക്കുന്ന പ്രായത്തിൽ നമ്മൾ നടന്ന് നടന്ന് പിന്നീട് വീണ് എഴുന്നേറ്റ് വീണ്ടും വീണ് എഴുന്നേറ്റ് അങ്ങനെയാണ് നമ്മൾ നടക്കാൻ പഠിക്കുന്നത് അല്ലേ സൊ അതേപോലെ തന്നെയാണ് നമ്മൾ അഥവാ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായാലും ആ പരാജയത്തിനെ അവഗണിച്ചും കൊണ്ട് നമ്മൾ വീണ്ടും ശ്രമിച്ച് എത്തണം എന്നാണ് കവയിത്രി പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗിർഖർ ഉഠോ ഉഡ്കർ ബൈഠോ ഫിർ ദൗഡ് ലഗാതോ തും ഗിർണ എന്ന് പറഞ്ഞാൽ ടു ഫെല്ലാണ് അല്ലേ ടുഫെൽ ഡൗൺ ഗിർക്കർ ഉഠോ വീടിൻ്റെ അടുത്തു നിന്ന് എഴുന്നേൽക്കുക പിന്നെ ഉടുക്കർ ബൈട്ടോ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം ഇരിക്കണം അല്ലേ നമ്മുടെ സ്ഥാനം ശരിയായ രീതിയിൽ ഉറപ്പിക്കണം അതാണ് ഗിർ ഉഡുക്കർ ബൈട്ടോ ഫെർ ദോടില്ല ഗാതോത്തും എന്നിട്ട് ഓടണം അല്ലേ അപ്പോൾ വീണാൽ എഴുന്നേറ്റിരിക്കണം എന്നിട്ട് ഓടണം എന്നാണ് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ് നമ്മൾ ഒരിക്കലും തന്നെ പരാജയ സംഭവം സമ്മതിക്കരുത് അഥവാ ഗിർണ എന്ന് പറഞ്ഞാൽ ഇവിടെ പരാജിത ഹോന എന്നാണ് അതിൻ്റെ ഇന്നർ മീനിങ് അല്ലേ അപ്പോൾ അഥവാ നമുക്ക് പരാജയം എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ അതിനെ വകവയ്ക്കാതെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ ശ്രമിക്കണം അപ്പോൾ നമുക്ക് തീർച്ചയായും ആ വിജയം കൈവരിക്കാൻ സാധിക്കും ओके okay? सो so, बार बार सफलता प्राप्त करने के लिए हमें निरंतर प्रयास करते रहना चाहिए लाइनस लूटे अर्थमाकद हमें किसी काम को ना नहीं कर सकते ऐसा न बोलना चाहिए किसी काम को पीछे नहीं छोड़ना चाहिए हमें हर काम को अच्छी तरह करना चाहिए हमें कभी भी क्या है वो आलस नहीं बनना चाहिए आलसदा नहीं होना चाहिए है ना गिरकर उठो उठकर बैठो फिर दौड़ लगा दो तुम दाउड़ो न ടു ഗോ എ ഹെഡ് ആകെ ബഠ്ന എന്നുള്ള അർത്ഥമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്തിരിഞ്ഞ് നോക്കണ്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് ഇവിടെ കവിത്രി പറയുന്നത് ഗിർക്കർ ഉഠോ ഉഡ്കർ ബൈട്ടോ ഫിർ ദൗഡ് ലഗാദോ തും ദൗഡ് എന്നുള്ളതിൻ്റെ ശരിയായ മീനിങ് റണ്ണിങ് ആണ് പക്ഷേ ഈ ലൈൻസിന് മാച്ചാവുന്നത് ആകെ ബഡ്ന എന്നാണ് നമ്മൾ വീണാലും അഥവാ നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചാലും ആ പരാജയത്തിൽ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം എന്നിട്ട് അത് ആ പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്ന് മഹാന്മാർ അല്ലേ അപ്പോൾ ആ പരാജയത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിജയം സുനിശ്ചിതമാണ് സോ ഗിർക്കർ ഉഠോ ഉഡ്കർ ബൈട്ടോ ഫിർദാഡ് ലഗാദോ തും ആജ് കാക്കാം ആജ് കരോത്തും കൽപ്പർ കഭീന ചോടോജി അതാണ് മക്കൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെരി ഇമ്പോർട്ടൻറ്റ് ആജ് കാക്കാം ആജ് കരോത്തും ഇന്നത്തെ ജോലി ഇന്നെ ചെയ്യണം അല്ലേ സോ ഇൻ ആജ് കാക്കാം ആജ് കരോ കൽക്കേലിയെ നെഹി ചോടിനാഹേ നാളത്തേക്ക് വെക്കരുത് കല്ലേന്ന് പറഞ്ഞാൽ ഇന്നലെയെന്നും നാളേന്നും അർത്ഥമുണ്ട് പക്ഷേ സെൻറ്റൻസിനനുസരിച്ചിട്ടാണ് അത് വരുന്നത് ഓക്കെ കൽപ്പർ കഫീന ചോടോജി എന്ന് പറഞ്ഞാൽ കൽക്കേലിയെ നെഹി ചോഡ്ന ചാഹിയേ നാളത്തേക്ക് വെക്കരുത് ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്തു തീർക്കണം പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം കുറച്ച് ചെയ്യാം അങ്ങനെ വെക്കാനേ പാടില്ല മക്കൾ പലപ്പോഴും ചെയ്യുന്നതാണത് കുറച്ച് ആയിട്ട് അമ്മയെന്ന് പറയും അല്ലേ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ കുറച്ച് ആയിട്ടെ നാളെ എഴുതുക അല്ലെങ്കിൽ മറ്റന്നാൾ എഴുതാം അങ്ങനെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതാത് സമയങ്ങളിൽ തന്നെ ചെയ്തു തീർക്കേണ്ട പ്രവൃത്തികളുണ്ട് അതൊക്കെ അതാത് സമയം തന്നെ ചെയ്തു തീർക്കണം സോ ആജ് കാക്കാം ആജ് കരോത്തും ഇന്നത്തെ ജോലി നീ ഇന്ന് തന്നെ ചെയ്യൂ ഇപ്പം തന്നെ ചെയ്യൂ കൽപ്പർ കഭീന ചോടോജി നാളത്തേക്ക് വെക്കരുത് ഒരിക്കലും അല്ലേ കഭീന ചോടിന മീൻസ് ഡോൺ കീപ്പ് ഫോർ ടുമാറോ പിന്നെയോ ഹിൽ മിൽക്കർ സബ്ന സബ്സേലോജി അതും മക്കളോടുള്ളൊരു ഉപദേശമാണ് എല്ലാവരും ഒത്തൊരുമയോടെ ഹിൽ മിൽക്കർ എന്ന് പറഞ്ഞ ടുഗെദർ അല്ലേ എല്ലാവരും ഒത്തൊരുമയോടെ വേണം മുന്നോട്ട് പോവാൻ മുന്നോട്ട് പോവാൻ എന്ന് പറഞ്ഞാൽ എന്താ മുന്നോട്ട് നടക്കലല്ല ആകെ ബഠിന എന്ന് പറഞ്ഞാൽ എന്താ മൂവ് ഫോർവേഡ് എന്നാണ് അർത്ഥം എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമാണ് ഓക്കെ കൽപ്പർ കബീന ചോഡോജി ഹിൽ മിൽക്കർ സബ് ബഡ്തേ സബുബഡ് എന്തിനാണ് ഹിൽ മിൽക്കർ എന്ന് പറയുന്നത് സബ്സേ മീഠാ ബുലോജി എല്ലാവരോടും നല്ല സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും വേണം നമ്മൾ ജീവിക്കാൻ അതുകൊണ്ടാണ് ഹിൽ മിൽക്കർ സബ് ബഡ്തേ തേറിന എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോവണം അതാണ് ഹിൽ മിൽന ർ മിൽക്കർഹന എന്ന് പറയും ലിവെദർ വെരി ഹാപ്പിലി ഖിൽ മിൽക്കർ സബ്ന മൂവ് ഫോർവേഡ് അല്ലേ മൂവ് ഫോർവേഡ് വിത്ത് വെരി ഹാപ്പിലി സബ്സേ മീഠാ ബോലോജി ദൻ യു ഹവ് ടു സേ സ്വീറ്റ് വേർഡ്സ് സബ്സേ മീഠാബോലോജി എല്ലാവരോടും മധുരമായി സംസാരിക്കണം അതെങ്ങനെയാണ് മധുരമായി സംസാരിക്കുന്നത് മധുരമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കുന്നവർക്കും സുഖം ഉണ്ടാവണം പറയുന്ന നമുക്കും സുഖം ഉണ്ടാവണം അല്ലേ നമ്മളെല്ലാവരും നല്ലത് കേൾക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ നമ്മളെ കൊണ്ട് ആരും കുറ്റം പറയുന്നത് കേൾക്കാൻ നമുക്കിഷ്ടമല്ല സോ അതേപോലെ നമ്മളെപ്പോലെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരും എന്ന് ചിന്തിക്കണം അല്ലേ മറ്റുള്ളവരോട് നമ്മൾ മോശം പെരുമാറി നമ്മളോട് എല്ലാവരും നല്ല പെരുമാറണം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അപ്പം നമ്മളെല്ലാവരോടും ന നന്നായി പെരുമാറുക അതേപോലെ നമ്മളോടും അവർ പെരുമാറും സോ സബ്സേ സബ്സെ മീഠാബോളോജി നമ്മളെല്ലാവരോടും മധുരമായി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സ്വീറ്റ് വേർഡ്സ് അല്ലേ ആരെയും മുഷിപ്പിക്കാതെ സംസാരിക്കണം അങ്ങനെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത് ओके okay? आज का काम आज करो तुम कल पर कभी न छोड़ो जी हिल मिलकर सब बढ़ते रहना बढ़ना मूव फॉरवर्ड बढ़ते रहना सबसे मीठा बोलो जी पिन्ने नमोडे वाले मधुर सॉफ्ट नाम पेमा ओके वी हैव टू टॉक वी हैव टू से स्वीट वर्ड्स देन नेक्स्ट फोर लाइंस

ബെഡിൽ നിന്നും രാവിലെ എഴുന്നേൽക്കണം ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് എല്ലാവരും സുഖമായി മൂടിപ്പൊതച്ച് പത്ത് മണിവരെ ഉറങ്ങുന്ന ആൾക്കാരാണ് അല്ലേ മിക്ക മാതാ പിതാക്കന്മാരെ വിളിച്ചാലും പാരൻസിനെ വിളിച്ചാലും പറയുന്നതാണ് സേ കുറേ സമയം ഉറങ്ങും പൊലന്നവരെ ഉറങ്ങുക അല്ലേ ഉച്ചയാവുന്നവരെ ഉറങ്ങുക എന്നിട്ട് പഠിക്കുന്നത് വളരെ കുറവ് അല്ലെ അധികാളം പറയുന്ന ഇതാണ് ഇപ്പോൾ ഈ ഒരു കൊറോണ ടൈമിൽ മക്കൾ ഇനിയും ഇങ്ങനെ ജീവിതം കളയരുത് ഉറങ്ങി വേസ്റ്റ് വേസ്റ്റാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് അല്ലേ ഉറങ്ങാൻ വേണ്ടിയല്ല നമ്മൾ ജനിക്കുന്നത് ഉറക്കം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം പക്ഷേ ഓവർ ഉറക്കം പാടില്ല അതിരാവിലെ എഴുന്നേക്കണം അതാണ് നമ്മുടെ ആരോഗ്യത്തിനും അല്ലേ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ലത് സോ സുബഹ് സവേരെ ബിസ്തർച്ചോടും അത് രാവിലെ തന്നെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വരണം അല്ലേ എന്നിട്ടോ രാത്രിമേ ജൽദി സോലോ തോ അങ്ങനെ രാവിലെ എഴുന്നേക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രാത്രി നേരത്തെ ഉറങ്ങണം രാത്രി വെറുതെ ഇരുന്ന് ടി വി കണ്ടും മൊബൈൽ കളിച്ചും ലേറ്റാക്കും അല്ലേ സോ അതൊക്കെ ഉപേക്ഷിക്കുക കളിയൊക്കെ ഉപേക്ഷിക്കുക പഠിക്കാൻ മാത്രമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുക എന്നിട്ടോ സുബ് സവേരെ ബിസ്തർ ചോടും അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കണമെങ്കിൽ എന്ത് വേണം രാത്രിമേ ജൽദി സോലോത്തും രാത്രിയിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ഉറങ്ങണം ഒരുപാട് ലേറ്റ് ആക്കരുത് അല്ലേ ജൽദി എന്ന് പറഞ്ഞാൽ ആസ് ഏർലി ആസ് പോസിബിൾ എന്നാണ് ഓക്കെ രാത്രിമേ ജൽദി സോലോത്തും എന്ന് പറഞ്ഞാൽ ആ വൈകുന്നേരം വിളക്ക് കത്തിച്ച ഉടനെ ഉറങ്ങണം എന്നല്ല അർത്ഥം കറക്റ്റ് ഉണ്ടല്ലോ ഉറങ്ങാനുള്ള ഒരു പത്ത് മണിയൊക്കെ ആകും അപ്പോൾ വേഗം ഉറങ്ങാം ഹം കർ സത്തേ ഹം കർ സേ ബാറ് ബാറിയേ പോലോത്തും അതേപോലെ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു നാര അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും അത് എപ്പോഴും നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം ഓക്കെ ബാറ് ബാറ് സേന്ന് പറഞ്ഞാൽ എന്താണ് എഗെയിൻ ആൻഡ് എഗെയിൻ വി ഹാവ് ടു സേ വാട്ട് വി ഹാവ് ടു സേ ഐ ക്യാൻ ഡൂ ഇറ്റ് അല്ലേ എനിക്ക് അത് ചെയ്യാൻ കഴിയും കർസക്താഹു അല്ലെങ്കിൽ ഹം യ് കർസക്തേ ഹെ इन मनसिले प्रतिज्ञा எடுக்கണം കേ ഇതാണ് കവയിത്രി പറയുന്നു സോ വൺസ് എഗൈൻ गिरकर उठो उठकर बैठो फिर दौड़ लगा दो तुम आज का काम आज करो तुम कल पर कभी न छोड़ो जी हिल-मेले कर सब बढ़ते रहना सबसे मीठा बोलो जी सुबह सवेरे बिस्तर छोड़ो രാത്രിമേ ജൽദി സോലോത്തും ഹം കർ സക്തേ ഹം കർ സക്തേ ബാർ ബാറിയേ ബോലോത്തും അപ്പോൾ നമ്മളെന്ത് ചെയ്യണം കിർക്കർ ഉഠോ ഉട്ട് കർ ബൈട്ടോ ഇപ്പോൾ താഴെ വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തേലെങ്കിലും പരാജയം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾ അതിനെ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല അവിടെ നിന്ന് എന്താണ് ഉയർത്തെഴുന്നേൽക്കണം എന്നിട്ട് പരിശ്രമിക്കണം അതാണ് ഗിർക്കർ ഊഠോ ഊട്ടർ ബൈട്ടോ എന്ന് പറയുന്നത് അല്ലേ പിന്നെ ആജുകാക്കാം ആജ് കരോത്തും എന്നു വെച്ചാൽ ഇന്നത്തെ ജോലി നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം അല്ലേ കബി കൽക്കേലിയെ നെഹി ചോടിനാ ചാഹിയേ ഒരിക്കലും തന്നെ നാളത്തേക്ക് വെക്കരുത് നമ്മൾ ചെയ്യേണ്ട ജോലി അതാ ദിവസം തന്നെ ചെയ്യണം എന്നിട്ടോ ഹിൽമിൽഹിന നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ കൂടി ചേർന്ന് വേണം മുന്നോട്ടേക്ക് പോവാൻ സബ്സെ മീഠാ ബോലോജി അതോടൊപ്പം തന്നെ വേണം എന്തുവേണം എല്ലാവരോടും മധുരമായി നല്ല വാക്കുകൾ പറയണം ഓക്കെ അപ്പോൾ നമ്മുടെ സംസാരത്തിലൂടെ മറ്റുള്ളവർ സന്തോഷിക്കണം എന്നിട്ടോ സുബഹ സവേരെ ബിസ്തർ ചോടൂ പിന്നെ കവയിത്രി ഉപദേശിക്കുകയാണ് മക്കളോട് സുബഹ സവേ ബിസ്തർ ചോടു അത് രാവിലെ മക്കൾ എന്തു ചെയ്യണം ബെഡിൽ നിന്നും എഴുന്നേക്കണം രാത്രിമേ ജൽദി സോലോത്തും അതിന് വേണം രാത്രിയിൽ കുറച്ച് നേരത്തെ മക്കൾ എഴുന്നേൽക്കണം അല്ല ഉറങ്ങണം അല്ലേ രാവിലെ നേരത്തെ എഴുന്നേക്കണമെങ്കിൽ ഉണരണമെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങണം ഹം കർ സേ ഹം കർ സേ ബാർ ബാറിയേ ബോലോത്തും അതോടൊപ്പം തന്നെ മനസ്സിൽ ഒരു നാര അല്ലെ സ്ലോകൻ പോലെ എന്നെക്കൊണ്ടത് പറ്റും കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു എന്താ വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇതാണ് കവയിത്രി ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ എയ്റ്റ് ലൈൻസ് മക്കൾ ബൈഹാർട്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മിസ്സ് അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ഇത് എഴുതിക്കും ഓക്കെ അപ്പോൾ ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ താഴെയുള്ള മീനിങ്സ് രണ്ട് എന്താ പറയേണ്ടത് ഇവിടെ ശബ്ദാർത്ഥില് ഹോട്ട് ഓസ്റ്റ് ലിപ്സ് ക്ഷമത കർണയ്ക്ക് താക്കത്ത് കപ്പാസിറ്റി ദൗഡ് ആകെ ബഠന ടു ഗോ എ ഹെഡ് ബിസ്തർ ബിച്ചോന ബെഡ് ഇത്രയുമാണ് മീനിങ്സ് തന്നിട്ടുള്ളത് ഇത് മക്കൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ഓക്കെ ലെസൺ നെയ്മെഴുതുക ലെസൺ ഫസ്റ്റ് ലെസൺ നമ്പർ ലെസൺ നെയ്മെൻ യു ഹാവ് ടു റൈറ്റ് സ്വരാക്ഷർ വ്യഞ്ജനാക്ഷർ അതും വളരെ ഇമ്പോർട്ടൻ്റാണ് ബേസ് ഉണ്ടെങ്കിൽ മാത്രം മക്കൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ അതുകൊണ്ട് അത് എല്ലാവരും എഴുതണം ഓക്കേ കോപ്പി ബുക്ക് പഴയ കോപ്പി ബുക്ക് ഉണ്ടെങ്കിൽ അതിലെഴുതി പഠിക്കുക പിന്നെ നോട്ട്ബുക്കിൽ ഈ എയ്റ്റ് ലൈൻസ് ബൈ ഹാർട്ട് പഠിക്കേണ്ട എയ്റ്റ് ലൈൻസ് അവിടെ എഴുതി വെക്കണം എന്നിട്ട് റഫ് ബുക്കിൽ പഠിച്ചതിന് ശേഷം റഫ് ബുക്കിൽ നോക്കാതെ കാണാതെ എഴുതി പഠിക്കണം ഓക്കെ എന്നാൽ മാത്രമേ മിസ്റ്റേക്സ് ഇല്ലാണ്ടിരിക്കൂ ഇനി മക്കളുടെ അടുത്ത പേജ് എടുക്കുക സോറി ആ അടുത്ത പേജ് പേജ് നമ്പർ എയ്റ്റ് ഓക്കെ കംസേക്ക് അഭ്യാസ് കേലിയ ഇതിലുള്ള എക്സസൈസാണ് മിസ് തരുന്നത് മൗഖിക് ഓക്കെ മൗസെ ഉച്ചരിതാണ് മൗഖി ഗോറൽ കംസേ കം ശബ്ദവുമെ ഉത്തർ ലിഖി വളരെ ഷോർട്ടായിട്ട് ആൻസർ പറയുക ഹമേ ബാർ ബാർ ബോൽ നമ്മൾ വീണ്ടും വീണ്ടും പറയണമെന്ന് പറഞ്ഞു എന്താണ് ഹമേ ബാർ ബാർ ബോൽനാ ഹെ എന്താണ് പറയേണ്ടത് എന്താ പറയേണ്ടത് ഹം കർ സക്തേ ഹം കർ സക്തേ അല്ലേ സോ അതാണ് ആൻസർ ഹം കർ സക്തേ ഹെ ഹം കർ സക്തേ ഹെ ആർ ബാർ സേ ഹമേ ബോൽനാ ഹെ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഹം കർസക്തേ ഹെ ഹം കർസക്തേ ഹെ ഓക്കെ നെക്സ്റ്റ് ചീൻഡിയ്ക്കാ കർത്തീഹെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചീൻഡി എന്താണ് ചെയ്യുന്നത് ചീൻഡി അപ്നി ക്ഷമതാസെ അതി അധിക ബോഛാഢോതീഹേ ആർ ഹമേഷ ചലത്തിരത്തി തൻ്റെ ഭാരത്തെക്കാളും ഡബിൾ ഭാരമെടുക്കും അതേപോലെ എപ്പോഴും അത് ചലിച്ചുകൊണ്ടേയിരിക്കും റസ്റ്റ് ഒന്നുമില്ല അല്ലേ അപ്പോൾ അതാണ് ചീൻഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചീണ്ടി ക്യാക്കർത്തീഹെ ചീൻഡി എന്താ ചെയ്യുന്നത് അപ്നി ക്ഷമതാസെ അധിക ഡോത്തീഹെ അധിക അല്ലെങ്കിൽ അധികം ബോഛഹെ തൻ്റെ ക്ഷമതയെക്കാളും കൂടുതലായിട്ട് ഭാരം താങ്ങും എന്നിട്ടോ അവർ ഹമേഷ ചലത്തി ഇരുത്തീഹേ പിന്നെ വെറുതെ ഇരിക്കൂല ഇപ്പോഴും ചലിച്ചു കൊണ്ടേയിരിക്കും അല്ലേ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും തേർഡ് വൺ മറ്റല്ലീ ദിൻഭർ ക്യാക്കർത്തീഹേ ആൻസർ മച്ചലി ദീൻഭർ ദൗഡ് ലഗാത്തീഹെ അല്ലെങ്കിൽ തൈർത്തീഹെ രണ്ടും കറക്റ്റാണ് ഓക്കെ തൈർന സ്വിമ്മിങ് ദൗഡ് ലഗാത്തി എന്ന് പറഞ്ഞാൽ മീൻ ഓടുക എന്ന് പറഞ്ഞാൽ മീൻ വെള്ളത്തിലൂടെ നീന്തുക തന്നെയാണ് അല്ലേ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹിമാ ഹിൽമിൽകർ ക്യാ കർണാഹി ഹിൽ കർ ക്യാ കർണാചാഹി എല്ലാവരും ഒത്തൊരുമയോടെ നിന്നിട്ട് എന്തൊക്കെ ചെയ്യണം അല്ലേ ക്യാ കർണാച്ച എന്താണ് ചെയ്യേണ്ടത് ഹിൽ മിൽക്കർ ആഗെ ബഡ്നാ ചാഹി ആൻസർ നമ്മൾ ഒത്തൊരുമയോടെ എന്ത് ചെയ്യണം ആകെ ബഠിനാ ചാഹി മുന്നോട്ട് പോകണം അല്ലേ മൂവ് ഫോർവേഡാണ് മുന്നോട്ട് ഇരിക്കണം പരാജയ സമ്മതിക്കരുത് വിജയത്തിലേക്ക് ഇരിക്കണം എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് കവിത്രി ഓക്കെ പൈത്രിയുമാണ് മൗഖിക ക്വസ്റ്റ്യൻ അടുത്തത് ലിഖിതാണ് രക്തസ്ഥാനോക്കി പൂർത്തി ജയം ദോ സിമ്പിൾ यू कैन चेक फ्रम लेसन निम्न रिक्त स्थानों की पूर्ति कीजिए तारे तंदरी तहे तक फिलिंग द ब्लैक्स फिल्षम से यदि डैश मारिया ले अदि ढोती है फिर डैश लगा दो तुम तुम फिर लगा दो ले से यदि ढोती है फिर दउड लगा दो तुम डैश कर सब बढ़ते रहना ഡാഷ് കർ ബഡ്തേർ ഹിൽ മിൽക്കർ കർ അല്ലേ ലൈൻസിൽ പറയുന്നുണ്ട് ഹിൽ ഹിൽമിൽ കർ ബഡ്തേർന ഓക്കെ പിന്നെയോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സുബ സവേരെ ഡാഷ് ചോടോ അതറിയാലോ എല്ലാവർക്കും അറിയാം സുബ സവേരെ ബിസ്തർ ചോടോ ഓക്കെ നെക്സ്റ്റ് സന്ദർഭസഹിത ഭാവം സ്പൃഷ്ടിക്കുകയാണ് ആ ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാവങ്ങൾ എഴുതണം ഓക്കെ ഒന്നാമത്തെ പോയം ഗർക്കർ ഉഠോ ഉടക്കർ ബൈട്ടോ ഫിർ തൗഡ് ലഗാദോ തും എന്നാണ് അപ്പോൾ ഇതിൻ്റെ മീനിങ്സ് ഇത് ഇതിൻ്റെ വ്യാഖ്യ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെ ബാർ ബാർ അസഫലെ ബാദ് ഭീ നിരന്തരം പ്രയാസക്കത്തെ ആകെ അപ്നി മഞ്ജിൽ തോച്ചാ ചാ അല്ലെങ്കിൽ ആഗേ ബ രേക്ക് ജീവൻ മേ കി ഹർ മാനിനി ഇത്രയും ആണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഇനി രണ്ടാമത്തെ ലൈൻസിൽ രണ്ടാമത്തേതിൽ വരുന്നത് നാല് ലൈൻസാണ് ഹർദം ചീണ്ടിരീ ക്ഷേദി അതിൻ്റെ ആൻസറ് ജിപ്രകാദ് ചീണ്ടി ക്ഷമദാസേ അധിക പ്രകാരമാണോ ആൻഡ് അതിൻ്റെ ക്ഷമതയേക്കാളും കൂടുതൽ സ ഭാരം വലിക്കുന്നത് തഥാ ബാർ ബാർ ഗിർനേപ്പർ ഭി നിരന്തരം ചലത്തിരത്തി പല തവണ അത് വീഴുന്നുണ്ട് എഴുന്നേൽക്കുന്നുണ്ടല്ലേ എന്നിട്ടും അത് മിണ്ടാതിരിക്കുന്നില്ല ചലത്തിരത്തീഹെ ഇവിടെ ചലിച്ചു കൊണ്ടേയിരിക്കുന്നു അവർ മറ്റുള്ളീ ദിൻ രാത് പാനീയമേ തയർത്തീഹെ മത്സ്യമാണെങ്കിലോ രാവും പകലും മുഴുവനും ഈ വെള്ളത്തിൽ തന്നെയാണ് അല്ലേ മച്ചലി ദിൻഭർ പാനീമേ തയർത്തി രത്തിയേ ഉസി പ്രകാർ ഹേബി അപ്നെ ലക്ഷ്യക്കോ പൂരാകർണേക്കിലേ നിരന്തര പ്രയത്നശീൽ രഹന ചായേ അതേപോലെ നമ്മളും എന്താണ് നിരന്തര പ്രയത്നശീൽ എപ്പോഴും പ്രയത്നശീലരായി കർമ്മനിരതരായി കൊണ്ടേയിരിക്കണം അല്ലേ അതാണ് ഈ ലൈൻസിലൂടെ അർത്ഥമാക്കുന്നത് അടുത്തത് ലാസ്റ്റ് സന്ദർഭസഹിതിൽ ലാസ്റ്റ് ഇതിൽ കവിത്രി പറയുന്നത് ഒരു ജോലി നാളെയെന്ന് വയ്ക്കരുത് പിന്നെയോ ചോടിനാ ചാഹി ഓസേ നിർദ്ധാരിത സമയപ്പർ പൂരാക്കർനാ ചാഹി ഒരു കറക്റ്റ് ടൈമുണ്ടാവും ആ ടൈമിനുള്ളിൽ തന്നെ അവ എന്ത് ചെയ്യണം പൂരിപ്പിക്കണം അല്ലെ ഫിൽ ചെയ്യണം കൽപ്പർ നെഹിറ്റ് ചോടിനാഹ് ഒരു ജോലി നാളത്തേക്ക് വെക്കരുത് അതാ ദിവസം തന്നെ ചെയ്ത് തീർക്കണം എന്നാണ് അതിനർത്ഥം ഓക്കെ പൂരാക്കരണ എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ചെയ്ത് തീർക്കുക ഹമേ അപ്നെ മീഠാ ബോൾനാ ചാഹി ഹമേ സബ്സെ നമ്മളെല്ലാവരോടും മധുരമായി സംസാരിക്കണം തഥാ ഉൻ കെ സാത്ത് മിൽക്കർ ആകെ ബെഡിത്തെ റഹ്നാ ചാഹി അവരോടൊപ്പം ചേർന്ന് എന്താണ് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അല്ലേ മിൽക്കർ ആകെ ബെഡ് തേ റഹ്നാ ചാഹി സന്തോഷവും സമാധാനവും ഒപ്പം എന്താണ് എല്ലാവരും ഒത്തൊരുമയോടെ അതാണ് ഏറ്റവും പ്രധാനം എല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം അല്ലേ നമ്മുടെ ജീവിതം വിജയത്തിലെത്തിക്കണം എന്നാണ് ഇവിടെ കവയിത്രി പറയുന്നത് ഇത്രയും ലൈൻസിലൂടെ ഓക്കെ പിന്നെ അടുത്തത് മാച്ചു ദോളോയിങ് ആണ് ജോഡുകർ ലിഖി അത് മക്കൾക്കറിയാം ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കി അതുപോലെ ചെയ്യണം ഹർദം ചീൻഡി എന്താണ് മച്ചലി ദിൻഭർ എന്താണ് ആജ് കാക്കാം അതിൻ്റെ ബാക്കി ഹിൽ മിൽക്കർ സബ് സുബേ സവേരി എല്ലാം റൈറ്റ് സൈഡിലുണ്ടല്ലേ ഹർദം ചീണ്ടി ചൽ തീരത്തി മച്ചിലിദിൻ ഭർ ദൗല കാത്തി ആജ് കാക്കം ആജ് കരോത്തും ഹിമാൽ ഹി ഹിൽ മിൽക്കർ സബ് എന്താണ് സുബേ സവേര് ബിസ്തർ ചോടോ ഓക്കെ എല്ലാം മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇനിയുള്ളത് നിമ്ന ലിഖിത പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൻ കോൻ കാണു പ്രവൃത്തിയിൽ നിരതരായിരിക്കുന്നത് അല്ലേ മച്ചലിയും ചീൻറ്റിയുമാണ് ജോലിയിൽ പ്രവൃത്തിയിൽ കർമ്മ നിരതരായിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആജ് ആജ് കാ ആർ ഇന്നത്തെ ജോലി എന്തിനാ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം എന്ന് പറയുന്നത് आज का എക്സാ അതിൻ്റെ ആൻസർ എന്താണ് അജ് കാം ഹ് ഹി കർണേ സേ ഹം കിസീര ഇന്നത്തെ ജോലി ഇന്ന് തന്നെ ചെയ്തു തീർക്കുമ്പോൾ നമ്മൾ ആര് ഒരു ജോലിയിലും പിന്നിലായി പോകില്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോവും അവർ ഹമാരെ സ്വഭാവമേ സമയക്ക പാലൻ കർണേക്ക് ആദത്ത് കാവികോത്താഹേ പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ സമയത്തെ മാനിച്ചും കൊണ്ട് അല്ലേ സമയമാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ േ സ്വഭാവമേ സമയക്കാ പാലൻ കർണേക്ക് ആദ നമ്മുടെ സ്വഭാവത്തിലെ സമയത്തിനനുസരിച്ച് പ്രവൃത്തി ചെയ്യാനുള്ള ഒരു രീതി ഒരു ആദത്ത് ഒരു ബിഹേവിയർ അല്ലേ ഒരു പെരുമാറ്റം ഒരു ശീലം അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇസ്കാ ഹമാരെ ജീവന്മേ ബോഹത് പെടാൻ ബഹുത് മഹത്വ ഇതിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മഹത്വമുണ്ട് അല്ലെ ആജിക്കാം ആജു ഹീക്കർണേസേ അമ്മ किसी काम में पीछे नहीं रहते और हमारे स्वभाव में समय का पालन करने की आदत का विकास होता है नमें जीवित समय तुम प्राधान्य को नम्बर पढ़ी जिसका हमारे जीवन में बहुत महत्व है अमेर जीवित वाले अधिक महत्व तरह नेक्स्ट इ लास्ट क्वेश्चन मीठे बोल से क्या क्या हो सकता है എന്തൊക്കെയാണ് മധുരമായ വാണികളിലൂടെ ചെയ്യാൻ സാധിക്കുന്നത് ആൻസർ മീഠേ ബോൽകർ ഹം ലോകോകെ എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരമായി സംസാരിക്കുമ്പോഴും മറ്റുള്ളവരുടെ ഹൃദയത്തിലും നമുക്ക് സ്ഥാനം കിട്ടും അല്ലേ സത്കേ സാധേ സ്വഭാവ് സമ്പന്ത് ബനാസക്തേഹെ എല്ലാവരോടും നല്ല ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും അവർ അപ്നെ ദോസ് ഘർ പരിവാർ ആദിക്കോ ടൂട്ടനെ സെ ബച്ചാ സക്തേ നമ്മുടെ ഘർ പരിവാർ അല്ലേ നമ്മുടെ ദോസ്ത് ഘർ പരിവാർ സൗഹൃദം വീട് കുടുംബം ഒക്കെ നശിച്ചു പോകുന്നതിൽ നിന്ന് നമ്മെ സഹായിക്കും ഐസെ മേ യീഹം കഭി കിസി മുസീബത്മേ പടുത്തി അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അഥവാ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ പെടുകയാണെങ്കിൽ ലോക് ഹമാരി സഹായതാ കർണേക്കിലേ സദാ സദൈവ തയ്യാറത്തേഹ് ജനങ്ങൾ നമ്മുടെ സഹായത്തിനായി എല്ലായ്പ്പോഴും തയ്യാറായിരിക്കും അല്ലേ എന്നാണ് പറയുന്നത് ഇനിയുള്ളത് നിമ്ന ലിഖിത പ്രശ്നമൊക്കെ ഉത്തർ വിസ്താരപൂർവ്വക ലിഖിയാണ് വിസ്താരപൂർവ്വം എഴുതാൻ അഞ്ച് മാർക്കിൻ്റെ ഒക്കെയായിരിക്കും ഹം കർ സേ ഹെ ഭാവ് റഗ്നേ സെ ക്യാ ലാ ഹോത്തേ

കവിതക്ക മൂൽഭാവ് ഹെക്ക് ജീവന്മേ കാര്ഹിം മാന്യ ചേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ പരാജയം അമാന്യ എന്ന് പറഞ്ഞാൽ പരാജയം സ്വീകരിക്കേണ്ട ആവശ്യമില്ല ബൽക്കി ഹമ്മെ നിരന്തരം അപ്നെ ലക്ഷ്യക്കോ പാനയ്ക്കലേ പ്രയാസ് കർത്താ കർ പ്രയാസ് റിഹ്ന ചാഹ്യ നിറമറിച്ച് സങ്കടപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യാതെ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കണം സമയത്തിന്റെ മഹത്വകോ સમજીനാ ചാഹിയെ സമയത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കണം അർക്ക ഭീ ഭ കോയി കാം കൽ પર നഹി ടാൽനാ ചാഹി ഒരു жоലി નાളത്തേക്കി വെക്കരുത് ലെ കഭീ ഭീ കാം കൽ കേ liye നഹി છોડനാ ചാഹി किसी भी काम को करने के लिए सदैव यह सोचकर तैयार रहना कि हम कर सकते हैं एद жоലി చేඹലും നമ്മൾ മനസ്സിൽ ചിന്തിക്കണ്ട എന്നാണ് ഹം കർ sakte hain എന്നാണ് सो अपने जीवन में അപ്പം ജീവന്മേ അമേക്ക് ഉചിത ദിനചര്യ ബനായി ചാഹിയേ ഓർക്കാ പാലൻ കർ ഹയേ സബക്കെ സാഥ മിൽജുൽകർ आगे बढ़ना चाहिए तो എന്തൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉചിതമായ ദിനചര്യ അതാണ് മിസ് പറഞ്ഞ ടൈം ടേബിൾ അല്ലേ ഉണ്ടാക്കണം എന്നിട്ട് അതിനനുസരിച്ച് അതിനെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ रहना चाहिए सबसे मीठा बोलना ചാഹി എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറണം അതേപോലെ എല്ലാവരോടും സ്നേഹപൂർവ്വം ഇരിക്കണം അല്ലേ ഇതാണ് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മക്കൾ നോട്ട്ബുക്കിൽ എഴുതി നോട്ട്ബുക്കിൽ എഴുതി വെക്കണം നിങ്ങളുടെ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാഷാഹിക്കാനാണ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം നമശിവായ